സോ 25 ഫുട്ബോൾ ഒരുപാട് റൂമേഴ്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ. അപ്പം എനിക്ക് കുറച്ച് ചേഞ്ചസ് വന്നാൽ കൊള്ളാമുണ്ട്, നമുക്ക് ആഗ്രഹിക്കാമല്ലോ. കാരണം മെയിനായിട്ട് ഇപ്പം നമ്മൾ ബസ് കളിച്ചു, ഈ ഫുട്ബോൾ വന്നു, ഇപ്പം 3 ഇയേഴ്സായി, 22 വന്നെയാണ് അല്ലേ. സോ 25 ആവാൻ പോവുകയാണ്. സോ 3 ഇയേഴ്സ് നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചു. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഗെയിമിൽ നിന്ന് മാറിയാൽ കൊള്ളാമുണ്ട്, എനിക്കും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കുറേ മാറ്റങ്ങൾ വരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അത്യാവശ്യം എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് മാറ്റങ്ങളെന്ന് പറയാൻ പോകുന്ന ഒരു 5-6 പോയിൻറ്റ്സാണ് എനിക്കിന്ന് പറയാനുള്ളത്. ആക്ച്വലി നിങ്ങളെ ഒരു ഫസ്റ്റ് ടൈമാണ് കാർഡ് നിങ്ങൾ സബ്ഡി സപ്പോർട്ട് ചെയ്യുക. സോ ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ ഡാർ ഗെയിമേഴ്സ്. വീഡിയോ ആയിട്ട് പോയതിന് മുന്നാടിയായിട്ട് നിങ്ങൾക്ക് ഈ ഫുട്ബോൾ അക്കൗണ്ട്സും ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട്സും വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും, ആൻഡ്രോയിഡ് വാറണ്ടി കോയിൻസ് വിത്ത് ബെൽ ഇൻവോയ്സ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് വാങ്ങാൻ വയ്ക്കാം, ഈ ഫുട്ബോൾ IDs വാങ്ങാൻ വയ്ക്കാം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. മലയാളി ഗ്രൂപ്പാണ്, ട്രസ്റ്റഡ് ഗ്രൂപ്പാണ്, ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഫുട്ബോളും ഉണ്ട്, ഫ്രീ ഫയറും ഉണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, സമയം കളയാതെ ഫസ്റ്റ് പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് പറയാമെന്നുണ്ടെങ്കിൽ ഗെയിം പ്ലേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. സോ നിങ്ങളായിരിക്കും എന്താണ് ഗെയിം പ്ലേ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ചിലർക്ക് ഈ ഗെയിം പ്ലേ ഇഷ്ടമാണ്, എന്നാൽ കുറേ പേർ ഗെയിം പ്ലേ ഇഷ്ടമല്ല. അപ്പം എനിക്കും അവർ കൂട്ടത്തിലാണ്. ഗെയിം പ്ലേ കുഴപ്പമില്ല, ഓവറാൾ ഒക്കെ ആണെന്നേ പറയത്തുള്ളൂ. ഓർപ്പാട് കാണുന്നുമല്ല ഞാൻ പറയുന്നത്, ആക്ച്വലി ഇപ്പോൾ പറയുമ്പോൾ ഓർപ്പാട് കാണും, പക്ഷേ ഓർപ്പാട് കാണേണ്ടതൊന്നുമല്ല. ആക്ച്വലി ഒരു ഗെയിം പ്ലേക്ക് ഡീറ്റെയിലിംഗ് എന്ന സാധനം കുറച്ച് കുറവായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കളിക്കുമ്പോഴത്തേക്ക്. കാരണം പലപ്പോഴും സ്പീഡ്, ആക്സിലറേഷൻ, ഫിനിഷിങ്, ഷൂട്ടിംഗ് പവർ, ബോൾ കൺട്രോള്, ഡ്രിബ്ലിങ് ഇതൊന്നും പലപ്പോഴും ഫിസിക്കലൊക്കെ പലപ്പോഴും ഒരു ഗെയിമിൽ ഫീൽ ചെയ്യാറില്ല. കാരണം ഇപ്പം നമുക്ക് പെസ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓവർപവേഡ് കാണേണ്ടതല്ല പറയുന്നത്, പെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്പീഡൊക്കെ നല്ല രീതിയിൽ ഗെയിമിൽ ഫീൽ ചെയ്യുമായിരുന്നു, ഫിസിക്കലല്ല ഗെയിമിൽ ഫീൽ ചെയ്യുമായിരുന്നു. ഷൂട്ടിംഗ് പവർ, പാസിങ് ഇതൊക്കെ നമുക്ക് ഗെയിമിൽ ഭയങ്കരമായിട്ട്, ഇപ്പം 55 പാസ്സുള്ളൊരു പ്ലെയറും അല്ലെങ്കിൽ 60 പാസ്സുള്ള പ്ലെയറും ഒരു 90 പാസ്സുള്ള പ്ലെയറും തമ്മിൽ ഭയങ്കരമായിട്ട് വേരിച്ച് നമുക്ക് ഗെയിമിൽ ഫീൽ ചെയ്യാറ്. ഷൂട്ടിംഗ് പവർ ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും സ്പീഡൊക്കെ നല്ല രീതിയിൽ ഗെയിമിൽ ഫീൽ ചെയ്യായിരുന്നു നമുക്ക്. സോ ഈ ഒരു ഗെയിമിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എംബാപ്പയൊക്കെ ഓടുമ്പോഴത്തേക്ക് പലപ്പോഴും 99 സ്പീഡുള്ള എംബാപ്പയൊക്കെ കുറച്ച് മുന്നിൽ ഓടിയാൽ പോലും ഒരു 65 സ്പീഡുള്ള ഡിഫൻഡേഴ്സ് പുറകെ വന്ന് പിടിക്കുന്ന കണ്ടിട്ടുണ്ട് പലപ്പോഴും. അതൊക്കെ ഒരു നോർമൽ അല്ലാതെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഗെയിമിൽ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ റിയൽ ലൈഫിലൊക്കെ പലപ്പോഴും പ്ലെയേഴ്സ് ഓടിക്കയറുന്നതൊക്കെ കുറച്ച് ഓടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ് ആ പ്ലെയറിനെ പിടിക്കാൻ. പക്ഷേ ഇതൊന്നും ആ ഗെയിമിൽ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാണ്ട് ഫീൽ ചെയ്തിട്ടില്ല ഈ ഫുട്ബോളിനകത്ത്. സോ ഗെയിം പ്ലേ ഡീറ്റെയിലിംഗ് കൊടുത്തതിന് കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡീറ്റെയിലിൻ്റെ ഒരു മെയിൻ കാര്യമാണ് നമുക്ക് പലപ്പോഴും പന്തിൻ്റെ സ്പീഡ് പലപ്പോഴും എനിക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു പന്ത് ഷൂട്ട് ചെയ്ത ഒരു ആവറേജ് 60 km/h ആയിരിക്കും പന്ത് പോകും. ഒരു 40 km/h മിക്കവാറും പന്ത് കുറച്ച് പവർ കൊടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്താൽ പോകും. ഒരു 30 മിനിമം എന്തായാലും പോകും. പക്ഷേ ഒരു പ്ലെയറിൻ്റെ സ്പീഡ് പലപ്പോഴും ഒരു 20 km/h അത്രയൊക്കെ വരത്തുള്ളൂ. സോ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല ഷൂട്ടിൽ നല്ല പവറിൽ പാസ് ഷൂട്ട് കൊടുത്താൽ പോലും 60 km/h പന്ത് പോകേണ്ട പന്ത് ചിലപ്പോഴും ഒരു 10 km/h സ്പീഡിലൊക്കെയാണ് പന്ത് പോകാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ പന്തിൻ്റെ സ്പീഡ് പലപ്പോഴും കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗെയിമിനകത്ത്. അതൊരു നെഗറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. പലപ്പോഴും മാച്ചപ്പൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ മെയിൻ കാര്യം ഈ ഒരു പന്തിൻ്റെ സ്പീഡ് കുറയുന്നതുകൊണ്ടാണ് പ്ലേസിൻ്റെ സ്പീഡ് കുറച്ച് സ്പീഡായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പന്തിൻ്റെയും പ്ലേസിൻ്റെ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒന്നുകിൽ പന്തിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. നമുക്കറിയാം പെസിലൊക്കെ പന്തിൻ്റെ സ്പീഡ് നല്ല സ്പീഡുണ്ടായിരുന്നു. ഈ ഫുട്ബോളിനകത്ത് പമ്പിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ പയ്യാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മാച്ചപ്പം ഡിഫ്ലക്ഷനും അതൊക്കെ തന്നെ ഈ ഒരു ഇൻ്റർസെപ്ഷനൊക്കെ പലപ്പോഴും ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സാധനം കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഗെയിം പ്ലേ നല്ല വൃത്തിയായി കണക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ടൈം കിട്ടും, നമുക്കൊരു ഐഡിയ കിട്ടും കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇത് പലപ്പോഴും പാസ് ചെയ്യാൻ പോലും നമുക്ക് ടൈം കിട്ടാറില്ല. അതൊരു ഇഷ്യൂ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പാസ് ചെയ്യാൻ ടൈം കിട്ടാത്തത്. സോ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊന്ന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഫീലിങ്സ്. നെക്സ്റ്റ് നമ്പർ 2 മെയിനായിട്ട് റിവാർഡ്സ് ആണ്. സോ റിവാർഡ് ഒരു ഭയങ്കര ശോകാവസ്ഥയായിരുന്നു ഈ ഫുട്ബോളിനകത്ത്. റിവാർഡ് കിട്ടുന്നേ ഇല്ലായിരുന്നു. ഒരു എന്താണ് ഒരു പേ ടു വിൻ അല്ലെങ്കിൽ പൈസ കൊടുത്ത് കോയിൻ എടുക്കുക,
പൈസ മണി ഏണിങ് ആപ്പാണെങ്കിൽ ആയിരുന്നു പലപ്പോഴും ഈ ഫുട്ബോളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ ഈ യൂട്യൂബേഴ്സാണ് പലപ്പോഴും പൈസ കൊടുത്ത് ഇഷ്ടംപോലെ കോയിൻസ് മേടിക്കാറുണ്ട്. നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സാധനം ഇല്ലാതെ പറ്റത്തുമില്ലായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പല പ്ലെയേഴ്സും ടെസ്റ്റിലൊക്കെ അവർക്ക് മാസത്തിൽ ഒരിക്കൽ ഒരു ഐക്കോണിക്കൽ കിട്ടും അവരെ ഹാപ്പിനെസ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു പ്ലെയറിന് ആ ഗെയിമിന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാർഡിന്. അപ്പം ഇതിനകത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ പലർക്കും കിട്ടാറുണ്ട്, പക്ഷേ അവരൊക്കെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഗെയിമിൽ കാണിക്കാറില്ല. കാരണം അത്രയും ഒരു ഡീറ്റെയിലിങ്ങൊക്കെ ഉള്ളു ആ പ്ലെയറിന്. ഇൻ കേസ് എൻ്റെ ഫീലിങ്സ് ഞാൻ പറഞ്ഞു തരാം. പലപ്പോഴും ഇപ്പം ഷോർട്ട് ടൈം കാർഡല്ല നമ്മുടെ എപ്പിക് കാർഡ് ബൂസ്റ്റർ എപ്പിക് കിട്ടിയാൽ പോലും ഞാൻ പലപ്പോഴും വിചാരിക്കും എന്തിനാണ് ഇത്രയും പൈസ കൊടുത്തത്രയും കാർഡ് എടുത്തതെന്ന് വിചാരിക്കും. എന്നാൽ ഗെയിമിൽ വലിയൊരു മാറ്റമൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെ ഒരു ഫീലിങ്സ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ റിവാർഡ്സ് എന്ന സാധനം ഗെയിമിൽ കുറച്ചുകൂടെ കൊണ്ടുവന്നേ കൊള്ളാം. അത്യാവശ്യം റിവാർഡ് ഗെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർ കളിക്കാൻ ഇൻട്രസ്റ്റ് വരുമല്ലേ. ബസ്സിലൊക്കെ നമുക്കറിയാം റിവാർഡ് കളിച്ച് ആഴ്ചയിൽ 900 രൂപ കിട്ടുമായിരുന്നു. അപ്പം അത്രയും രൂപ കിട്ടുമ്പോൾ നമ്മൾ അത്രയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇൻ കേസ് മാസത്തിൽ ഒരിക്കലും ഒരു പ്ലെയറെ കിട്ടിയാൽ പോലും നമ്മളെല്ലാം ഹാപ്പി ആയിരുന്നു. സോ റിവാർഡ് കുറച്ചുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്പർ 3 കാർഡ് ടൈപ്പ് ബേസ്ഡ് എബിലിറ്റീസ് ആണ്. സോ നമുക്കറിയാം പെസലൊക്കെ ആകുമ്പോണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഓരോ കാർഡിനും ഇപ്പം ബേസ് കാർഡിന് ഇത്രയും സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ആ കാർഡിന് മുകളിലോട്ട് ഫീച്ചേർഡ് കാർഡ്, അതിന് മുകളിൽ നമ്മുടെ ഐക്കോണിക് കാർഡ്, ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ബേസ് കാർഡും ഐക്കോണിക് കാർഡും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു കളിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ആ ഒരു വേരിയേഷനും ഗെയിമിൽ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു വേരിയേഷനൊന്നും ഇപ്പോൾ നമ്മുടെ ഈ ഗെയിമിൽ ഫീൽ ചെയ്യാനായിട്ട് ഈ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ബേസ് കാർഡൊക്കെ നമ്മുടെ പ്ലെയറിനെ ഇടിച്ചു എടുത്തോണ്ട് പോകുന്നുണ്ട് പന്തൊക്കെ. ഇടയ്ക്ക് തന്നെ ബേസ് കാർഡിനും എപ്പിക്കിനൊക്കെ ഒരേപോലെ ഏകദേശം ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. വലിയൊരു വേരിയേഷനൊന്നും ആ ഗെയിമിൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫോം ബേസ്ഡ് ഒക്കെ അഡ്വാൻറ്റേജ് കിട്ടുന്നല്ലാതെ ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നും ഗെയിമിൽ ഫീൽ ചെയ്തിട്ടില്ല. സോ കാർഡ് ടൈപ്പ് ഒക്കെ എന്താണ് കാർഡ് ടൈപ്പ് ബേസ്ഡ് എബിലിറ്റീസ് കുറച്ച് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. ബേസിന് ഒരു പവർ, ബേസ് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാറ്റസ് കൊടുക്കുക ഫീച്ചേർഡിന്, പിന്നെ ഷോർട്ട് ടൈമിന് എപ്പിക്കിന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഗെയിം. കാരണം ആൾക്കാർക്ക് എൻജോയ്മെൻറ്റ് കിട്ടും, പ്ലെയർ എടുക്കാനാണെങ്കിലും കളിപ്പിക്കാനാണെങ്കിലും ആ ഗെയിമിലെ വേരിയേഷനൊക്കെ ഗെയിമിൽ ഫീൽ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡീറ്റെയിലിംഗ് ആണ് മെയിനായിട്ട്. സോ കാർഡ് ബേസ്ഡ് ഡീറ്റെയിലിംഗ് കൊടുത്തു വെച്ചാൽ നല്ലതായിരിക്കും എനിക്ക് ഫീലിംഗ് ഉള്ളൂ. അടുത്തതായിട്ട് റേറ്റിംഗ് സിസ്റ്റമാണ്. നമുക്കറിയാം പെസ്സിലൊക്കെ റേറ്റിംഗ് റീസെറ്റ് ആകത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ റേറ്റിംഗ് പുഷ് ചെയ്യേണ്ടേയിരിക്കുമായിരുന്നു. റാങ്കിൽ വരാനാണെങ്കിലും റേറ്റിംഗ് ഇട്ട് ഷോ കാണിക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ പെസ്സിൽ നമുക്ക് അറിയാം പല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ റേറ്റിംഗ് ഇങ്ങനെ കൂടുമ്പോൾ ഷോ ഇട്ടുകൊണ്ടേയിരിക്കും ഷോ കാണിക്കാനായിട്ട്. ഇപ്പോൾ താഴെ കമൻറ്റ് വരും, പ്രോ പ്രോമുള്ള കമൻറ്റൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം മന്ത്ലി നമുക്ക് റീസെറ്റ് ആവും, സീസൺ ബേസ് റീസെറ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ആരും റേറ്റിംഗ് അങ്ങനെ പുഷ് ചെയ്യാൻ അധികം ആരും പോകാറില്ല. കുറച്ച് പേരൊക്കെ ഇങ്ങനെ റേറ്റിംഗ് പുഷ് ചെയ്യാൻ കളിക്കുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ കൊള്ളാമുണ്ട്. കാരണം ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുക റേറ്റിങ്ങിന്, ഒരു ഇയർ ഒരു റേറ്റിംഗ് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേറ്റിംഗ് ഇങ്ങനെ പുഷ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൊള്ളാമുണ്ട്. സോ റേറ്റിങ്ങിലൊരു മാറ്റം ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയാനുള്ള കൺട്രോൾ സപ്പോർട്ടാണ്. സോ കൺട്രോൾ സപ്പോർട്ട് ഗെയിമിൽ അവർ പറഞ്ഞ കാര്യമാണ്, ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. സോ അത് കൊണ്ടുവന്നാൽ നമുക്ക് ഈ ഒരു മൊബൈൽ ഇങ്ങനെ പിടിച്ച് കളിക്കാൻ നമുക്ക് കൺട്രോൾ വെച്ച് കുറച്ചുകൂടി നമുക്കൊരു ഗെയിം കളിക്കാൻ ഒരു സ്റ്റെബിലിറ്റി കിട്ടും കളിക്കാനായിട്ട്. അപ്പം കൺട്രോൾ സപ്പോർട്ട് അവർ നേരത്തെ 22 പറഞ്ഞ കാര്യമാണ്, ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. ഏകദേശം 3 വർഷം ആവുന്നു. സോ ആ ഒരു സാധനം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളറൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അടുത്ത പറയുന്ന പുതിയ ഇവൻറ്റ്സ് ആണ്. സോ പുതിയ ഇവൻറ്റ്സ് ഇതുവരെയും ഒന്നും അധികമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ ഓരോന്നോ രണ്ടൊക്കെ വരുന്നതല്ലാതെ കുറച്ചുകൂടെ ഇവൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഫീലിംഗ് ഉണ്ട്. അപ്പം എന്തായാലും ഗെയിം ഇത്രയും ഫ്ലറിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചുകൂടെയൊക്കെ ഒരു ഇവൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ചെയ്യാൻ കളിക്കാനായിട്ട്. ഇപ്പം തന്നെ കുറേ ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ. ഇപ്പം മൈ ലീഗ് കൊണ്ടുവന്നു ആണെങ്കിൽ തന്നെ ബീറ്റ് ദ ക്ലോക്ക്, കാരണം കുറേ ഇവൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചുകൂടെയൊക്കെ ഒരു ബെറ്റർ ഇവൻറ്റ്സ് തന്നെ കൊള്ളാമുണ്ട്. പിന്നെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും കമ്പനി പ്ലെയറെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയാൽ കൊള്ളാമെന്ന്. ഫിഫയിലാണെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ആ മാർക്കറ്റിൻ്റെ സാധനവും ഗെയിമിൽ കൊണ്ടുവന്നേ കൊള്ളാമുണ്ട്. നമുക്ക് വേണ്ടത്ര പ്ലേഴ്സിനെ വിൽക്കാം, വേണം തന്നെ വാങ്ങാം, നമുക്ക് ലിസ്റ്റ് ചെയ്യാം പ്ലേയേഴ്സിനെ. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ 2 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പുറമെ വിൽക്കാം, മാർക്കറ്റിൽ വേണമെങ്കിൽ ഇത്ര കോയിൻ വേണമെങ്കിൽ വിൽക്കാൻ പറ്റും, വേണമെന്നവർക്ക് എടുക്കാം. സോ മാർക്കറ്റൊക്കെ ഗെയിമിൽ കൊണ്ടുവന്നാൽ കൊള്ളാമുണ്ട്. സോ മെയിനായിട്ട് ഇത്രയാണ് എനിക്ക് വേണ്ട ചേഞ്ചസ്, എൻ്റെ ഫീലിങ്സ് ആണ്. എന്തായാലും വരാനൊന്നും പോകുന്നില്ല, പക്ഷേ ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഇത്രയൊക്കെ കൊണ്ടുവന്ന ഗെയിം ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ആവും. മെയിനായിട്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിലിങ് കാർഡ് ബേസ്ഡ് വേരിയേഷൻസ് പിന്നെ റിവാർഡ്, ഇത്രയൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുവരേണ്ടത് അറ്റ്ലീസ്റ്റ്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇനിയിപ്പോൾ 1 മാസം ഏകദേശം ഒരു മാസം 10 ദിവസമൊക്കെ ഉള്ളൂ ഗെയിം വരാനായിട്ട്. നെക്സ്റ്റ് മന്ത് എന്തായാലും നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും ഗെയിമിൻ്റെ. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്,